വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പോയ ഫാദേഴ്സ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന്മാരെ കുറിച്ച് പൊതുവെ അച്ഛൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ അമ്മയെ പോലെ ഒരു വലിയ സ്നേഹത്തിന്റെയും ഒരു ഇഷ്ടത്തിന്റെ ഒന്നും ഫിഗർ അല്ല അച്ഛൻ എന്ന് പറയുന്നത് കുറച്ച് ഗൗരവക്കാരനായ കർക്കശക്കാരനായ ഒരു രൂപമാണ് പെട്ടെന്ന് അച്ഛന്റെ പേര് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലാണ് സത്യമാണ് ശരിയാണ് മാറി വരുന്നുണ്ട് കുട്ടികൾക്ക് എന്ന് പറയുന്ന ഒരു കളിക്കൂട്ടുകാരനെ പോലെ എന്തും പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒരാളായി അച്ഛനും അമ്മയും മാറുന്നുണ്ട് സിംഗിൾ സിംഗിൾ പേരന്റ് വരികയാണെങ്കിൽ പോലും സിംഗിൾ പേരന്റ് ആയിട്ട് ഒരു അച്ഛൻ മാത്രമാണെങ്കിൽ ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഒരു അച്ഛൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്തുകൊണ്ടും നിറഞ്ഞ മനസ്സോടുകൂടി ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഇപ്പം എന്താണ് നമ്മൾ സിംഗിൾ പേരന്റിംഗിന്റെ യുഗവും കൂടിയാണ് ഇപ്പൊ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും അമ്മയെ പോലെ തന്നെ തുല്യ അവകാശം അല്ലെങ്കിൽ തുല്യ മുന്നിലേക്ക് വരികയാണ് പക്ഷെ എന്നാൽ എന്താ പണ്ട് അമ്മമാരെ പോലെ അച്ഛന്മാർക്ക് വാത്സല്യം കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങ് ഇറങ്ങി ഒരു പ്രായം ഒരു ഒരു ഏജിലെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ സാധിക്കില്ല കുറെ ഈഗോ ഒക്കെ വരും കാരണം എന്താണ് എന്നോളം വളർന്ന ഒരു മകനോട് ഞാൻ അധികം സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പൊ മകൾ വളർന്നു വരികയാണെങ്കിൽ ഞാൻ മേ ബി ഒരു ചെടി മാറി നിൽക്കണം എന്നുള്ള ഒരു റിസർവേഷൻ പലപ്പോഴും പല അച്ഛന്മാർക്കും ഒന്ന് തോന്നിയേക്കും എന്നാൽ അമ്മയെ സംബന്ധിച്ചൊന്നും കാര്യങ്ങളൊന്നുമില്ല കാരണം അമ്മയ്ക്ക് എന്നും അമ്മയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു അറപ്പ് ഒരിക്കലും തോന്നത്തില്ല അറപ്പ് ഒരു ആ ൽച്ച ഒരിക്കലും അമ്മയ്ക്ക് തോന്നാറില്ല എന്നാൽ അച്ഛനായി പറഞ്ഞതുപോലെ ഒരുപക്ഷെ കുട്ടി വലുതായി വരുമ്പോ ഇനി അവനോട് കുറച്ച് അകൽച്ച കാണിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചിന്ത ചിന്താറുണ്ട് എന്നിരുന്നാലും നമ്മൾ അച്ഛനെയും അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുക്കുന്ന തുല്യ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പിതൃദിനം അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ അച്ഛന്മാർ അങ്ങനെ ഒരു ചെറിയ ഒരു വലിയ വലിഞ്ഞാലും നമ്മൾ ചാടി വീണ് അച്ഛനെ സ്നേഹിക്കണം സ്നേഹിക്കാൻ മറക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്

എല്ലാവർക്കും പുതിയൊരു വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളായിരിക്കും വാങ്ങിക്കും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് വീടുകൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ദോഷം കൊണ്ടായിരിക്കും ആ വീട് വിൽക്കുന്നത് അല്ലെങ്കിൽ ദോഷം കൊണ്ടായിരിക്കും ആ വാഹനം വേണ്ടാന്ന് വെക്കുന്നത് ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി വാഹനം വരയ്ക്കാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്താണ് കാരണം എന്നുള്ള സംഭവം അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് എങ്ങനെ തന്നെ പോസിറ്റീവ് ആക്കാം അല്ലെങ്കിൽ നമുക്കത് ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്താൻ എങ്ങനെ നമുക്കത് പറ്റും ഇതിനകത്തൊരു മെയിനായിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ചില വാഹനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കും അത് മീൻസ് നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആവുക ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഒരു നല്ലൊരു മനസ്സിന് തന്നെ നല്ലൊരു കുളിർമയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചില വാഹനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഒരു കാര്യത്തിനും ഇറങ്ങിയ ഒന്നും നടക്കത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അത് ഈ വാഹനങ്ങൾ എപ്പോഴും വാങ്ങുന്ന വീടായിരുന്നാലും രണ്ട് ഉണ്ടാകും പറഞ്ഞാലും വാഹനങ്ങൾ വാങ്ങുമ്പോൾ പുതിയ വാഹനമാണ് നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന ആളിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എൻ്റെ നമ്പർ എടുക്കേണ്ടത് കോ നമ്പറോ അല്ലെങ്കിൽ ലക്കി നമ്പറോ ഈ രണ്ട് നമ്പറും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാഹനത്തിൻ്റെ നമ്പർ ആ രീതിയിൽ എടുക്കണം സൂട്ടബിൾ ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യണം അതും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ന കളറാണ് സൂട്ടബിൾ ആ സൂട്ടബിൾ ഇപ്പോൾ ഇത് രണ്ടും കൂടെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓക്കെ ആയി കഴിയും രണ്ട് വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് അതിന് നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഔട്ടാവാതിരിക്കുവാൻ ഞങ്ങൾ സാധാരണ ഫെങ്ഷിയുടെ ടൂളുകൾ ഉപയോഗിക്കാറുണ്ട് അതിൽ പിരമിഡാണ് ഏറ്റവും പവർഫുൾ ക്രിസ്റ്റൽ പിരമിഡ് അത് ഒറിജിനൽ പിരമിഡ് വേണം ഒറിജിനൽ ക്രിസ്റ്റൽ പിരമിഡ് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അത് പേസ്റ്റ് ചെയ്യാൻ പറ്റും ഡബിൾ സൈഡ് സ്റ്റിക്കറോ എന്തെങ്കിലും വെച്ച് അത് ഒട്ടിച്ച് വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ അതായത് അല്ല എപ്പോഴും ആക്സിഡൻ്റ് സംഭവിക്കുന്നത് എങ്ങനെയാണ് കോൺസെൻട്രേഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കം വരുമ്പോൾ ഒത്തിരി നേരം ഒന്നും ഉറങ്ങിപ്പോകും നമ്മളറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ആക്സിഡൻറ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുവാൻ വേണ്ടി പിരമിഡ് നമുക്ക് വാഹനങ്ങളിൽ ഉപയോഗിക്കാം പിന്നെ ടാക്സി ആണെങ്കിൽ അതിൽ ഇരിക്കുന്ന ടൈപ്പ് ലാഫിൻ ബുദ്ധ പല ടൈപ്പ് ലാഫിൻ ബുദ്ധയുണ്ട് നിൽക്കുന്നതുണ്ട് അല്ലാണ്ട് എല്ലാവർക്കും വീടുകളിലൊക്കെ ഞാൻ നിൽക്കുന്ന ടൈപ്പാണ് വയ്ക്കാൻ കൂടുതലായിട്ട് പറയാറ് ഇതിൽ ഇരിക്കുന്ന ടൈപ്പ് ലാഫിൻ ബുദ്ധ നമുക്കത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഇരുന്ന് യാത്ര ചെയ്യുവാനൊരു സുഖം ടാക്സിയിലാണ് ഞാൻ ഈ പറയുന്നത് ഓട്ടോ റിക്ഷ ആയിരുന്നാൽ പോലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഓട്ടോ റിക്ഷയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഇരിക്കുന്ന ടൈം എല്ലാടത്തും എല്ലാത്തും നമുക്ക് ടാക്സി നമ്മളൊരു ടാക്സിയാണ് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇരിക്കുന്ന ടൈപ്പിൽ ആഫിം ബുദ്ധ അതിൻ്റെ ഫ്രണ്ടിൽ ബോർഡിൽ ഒട്ടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂടുതൽ കാരണം കൂടുതൽ സമയം ഈ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുവാനുള്ളൊരു മാനസികാവസ്ഥ കയറുന്ന ആൾക്കാർക്കുണ്ടാവും അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ ചില വാഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് വാഹനം മാത്രമല്ല ഒരു വീടായിരുന്നാൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യും ചില സാധനങ്ങൾ അത് അതെനിക്ക് വേണം അല്ലെങ്കിൽ അത് എനിക്ക് എടുത്താൽ കൊള്ളാം ഏയ് ഇത് വേണോ വേണ്ടേ അല്ലെങ്കിൽ എടുത്ത ഉപയോഗമുണ്ടോ ഈ ഒരു ഡബിൾ മൈൻഡോട് കൂടി എടുക്കാതെ ഒറ്റ ഒറ്റ ഡെസിഷൻ ആ ഒരു വീട് വാങ്ങിക്കാൻ പോകാൻ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാൻ ഫസ്റ്റ് ലുക്ക് ആ എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു ഇത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വാഹനത്തിൽ നമ്മുടെ കൂടെ വരുവാനുള്ളൊരു എഫക്റ്റാണത് മറ്റതാണെങ്കിലും ഇതല്ല ഓ ഇത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങാം ഇങ്ങനെ വരുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ കാരണം വാഹന വാഹനങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വാഹനത്തെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഒരിക്കലും വാഹനങ്ങൾ നമ്മളെ ചതിക്കത്തില്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അത് അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ് നമുക്ക് അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ധൈര്യമായിട്ട് നമുക്ക് ഇനി വാങ്ങിക്കാം പിന്നെ രണ്ട് മനസ്സോട് കൂടി വാങ്ങാതെ അത് ഇരിക്കുക അപ്പം അത് വാങ്ങുന്നതിനോടൊപ്പം ചില വാഹനങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുക ഡെത്ത് സംഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആ വാഹനത്തിൻ്റെ അകത്ത് വെച്ചിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള വാഹനങ്ങളുണ്ട് ഒത്തിരിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മളറിയാതെ ആയിരിക്കും വാങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങി നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വിഷയം അതിനകത്തുണ്ടോ നമുക്ക് അറിയാൻ പറ്റും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇത് വെറും ഇതാണെന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിലൂടെ ഞങ്ങൾ പറയുകയാണ് കാരണം ഈ വാഹനം നമ്മൾ അങ്ങനെയുള്ള ഏത് ഡെത്ത് സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ വാഹനമാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് ഓടിക്കുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും നമ്മുടെ സ്റ്റിയറിങ്ങിൽ നമുക്കൊരു വല്ലാത്തൊരു ഇപ്പം എല്ലാം പവർ സ്റ്റിയറിങ്ങാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളല്ലാതെ മറ്റൊരാൾ സ്റ്റിയറിംഗ് പിടിച്ച് വലിക്കുന്നത് പോലെ ഒരേ എഫക്റ്റ് കാരണം എനിക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് പരിചയമുണ്ട് അവരുടെയൊക്കെ ഇത് പറയുന്നത് നമുക്ക് സ്റ്റിയറിംഗ് ഒന്ന് വെട്ടുന്നത് പോലെ നമുക്കൊരു അനുഭവം ഉണ്ടാവും അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അങ്ങനെ ആ വാഹനം ആക്സിഡൻ്റോ എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആത്മാർത്ഥമായിട്ട് കാരണം ചില വാഹനങ്ങളും വീടുകളൊക്കെ വാങ്ങിക്കാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ആ കുറച്ച് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ആത്മബന്ധം അതുമായിട്ട് നിലനിൽക്കും അത് നൂറ് ശതമാനം സത്യമാണ് ഞങ്ങളുടെ അനുഭവത്തിലൂടെ പറയുകയാണ് അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഇതിനെയൊക്കെ നമുക്കത് അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം ഡിസ്ചാർജ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ആ വാഹനത്തിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കാര്യത്തെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് മാറ്റാൻ പറ്റും അത് അതിന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വളരെ നമുക്ക് നമ്മുടെക്ക് വേണ്ടി സൂട്ടബിളായിട്ടുള്ള രീതിയിൽ വാഹനത്തെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ പല വാഹനങ്ങളും നമ്മൾ നോക്കുമ്പോൾ പുതിയ വാഹനങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഒത്തിരി ചരടും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കെട്ടിവെക്കാറുണ്ട് പല പല മതവിഭാഗം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് മറ്റൊരാൾ വാങ്ങുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് അവർക്ക് വേണ്ടി ചെയ്ത് അതേപോലെ അത് ക്രിസ്റ്റൽസൊക്കെ നമ്മൾ വണ്ടി തൂക്കാറുണ്ട് പല പല അത് ഫ്രണ്ടില് നമുക്ക് തോന്നും അതല്ല ഇതിനകത്ത് സ്റ്റിയറിങ്ങിൻ്റെ താഴെയൊക്കെ നമ്മൾ ചരടൊക്കെ കെട്ടി വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പേരും നാളൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒക്കെ ഒരു ചിലടൊക്കെ ജപിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാവും അപ്പം ഈ വാഹനങ്ങൾ വാങ്ങിക്കുന്നവർ ഇതൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഈ സെക്കൻഡ് ഹാൻഡ് വാഹനം നമുക്ക് നമ്മളെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് ഏത് വാഹനമാണോ ഈ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് ഒരു അരിമണിയിൽ പോലും എന്നുള്ള പേര് വെച്ചിട്ടുണ്ട് പറയാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മളുപയോഗിക്കുന്ന നമുക്ക് വാഹനം ഏത് വാഹനം വാങ്ങിക്കണമെന്ന് വെച്ചാൽ അത് നമുക്ക് വേണ്ടി ഉള്ള വാഹനമാണോ അത് അവിടെ ഇരിപ്പൊണ്ട് അത് നമ്മുടെ കയ്യിലേ വരത്തുള്ളൂ പക്ഷേ അത് സൂട്ടബിളാണോ ഇല്ല നമുക്ക് ഒരു പകുതി മനസ്സോടുകൂടി അല്ലെ എനിക്ക് വേണ്ട വേണ്ടി ചെന്ന് നിന്ന് വാങ്ങിക്കുന്ന വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും മാത്രമല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഓട്ടോറിക്ഷയായിരുന്നാലും ഒരു ടാക്സി വേക്കിൽ ഏതെങ്കിലും ആണെങ്കിൽ തന്നെ ഒരു പിരമിഡ് ഫെങ്ഷിയുടെ ഒറിജിനൽ ക്രിസ്റ്റൽ പിരമിഡ് നമുക്ക് കിട്ടും അത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിന് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും ഇപ്പം ടാക്സിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഓട്ടം കിട്ടുവാനുള്ള വർക്ക് കൂടുതൽ കിട്ടുവാനുള്ള ചാൻസ് അതിനകത്തുണ്ട് പിന്നെ അടുത്ത നമുക്ക് ലാഫിം ബുദ്ധ ഇരിക്കുന്ന ടൈപ്പ് ലാഫിം ബുദ്ധ നമുക്ക് ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലായിരുന്നാലും നമ്മുടെ ടാക്സി കാറിൻ്റെ ഫ്രണ്ടിലായിരുന്നാലും നമുക്കത് വച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കിതിനകത്ത് കിട്ടും വാഹനം എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ വണ്ടി കിച്ചേഴ്സും ഒക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം ഇതൊക്കെ ഒരു പേപ്പർ നോട്ട് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷം നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നേരിൽ കാണണമെന്നുള്ളവർ വെഞ്ഞാറമോട് ഇളഞ്ഞിക്കാവ് ചാമുണ്ടി ദേവി കുബേര ക്ഷേത്രമുണ്ട് കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ് ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും വിളിച്ചിട്ട് വരിക നമസ്കാരം